ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും എന്നെ മുഖങ്ങൾ വിചാരിക്കണ്ട. ഞാൻ ഉണ്ടാക്കിയ ബീട്രൂട്ടിൻ്റെ പൗഡർ കൊണ്ട് സ്വന്തമായിട്ടൊരു ഫേഷ്യൽ ചെയ്ത് നോക്കിയതാ, പാച്ച് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കിയതാ. പക്ഷേ എനിക്ക് തോന്നുന്നു അല്പം നല്ലതാണെന്ന് തോന്നുന്നു. ബീട്രൂട്ട് പൗഡറും നമ്മുടെ റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയത്. ഇറ്റ്സ് വെർത്ത്. റിസൾട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇന്നിപ്പോൾ ഞാൻ ഇട്ടിട്ടേ ഉള്ളൂ, എങ്കിലും ജസ്റ്റ് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ, കട്ടി കുറച്ചിട്ട് ഭാഗമൊക്കെ. അപ്പോൾ ഉണങ്ങിയിട്ട് കാണാം. ഓക്കെ, ഇന്ന് ഉണങ്ങിയിട്ട് കാണാം എങ്ങനെയായിരിക്കും എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഉണങ്ങുന്നവരെ നമുക്കിവിടെ ഇരിക്കാം. എന്നെ കാണുന്നില്ലല്ലേ, ഇരുട്ടായത് പിന്നെ. കണ്ണും കണ്ണു കാത്തിയോ അപ്പൊ ക്രിസ്മസ് ആയി. ക്രിസ്മസ് ആയി എന്ന് പറയുമ്പോൾ December 2 ഇന്ന് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നിരിക്കും അല്ലേ എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ലേഡീസിന് കൂടുതലും ലേഡീസിന് ഉപകാരപ്പെടുന്നൊരു ഫേസ് പാക്കാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അപ്ഡേറ്റ്, എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ബീട്രൂട്ട് പൗഡർ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ മുഖത്തും കഴുത്തിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഞാൻ കഴുകിയിട്ട് വന്നു. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, മുഖം നല്ല സോഫ്റ്റായി. ഇവിടെ ഇരുന്നിട്ട് കാണുന്നില്ല അല്ലേ, നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ, നല്ല ഡിഫറൻസ് ഉണ്ട്. എൻ്റെ മുഖത്ത് ചെറിയ കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പോയി. ചെറുതെന്ന് വെച്ചാൽ ഒരു എൻ്റെ മുഖത്ത് കണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാക്കും എൻ്റെ മുഖത്ത് ഇഷ്ടംപോലെ കുരുക്കളുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരും ഇതുപോലെ കുരുക്കൾ, അത് വരും, നോർമലായിട്ട് വരും. ഞാനത് സ്വന്തമായിട്ട് ഞാനെ മാറ്റും. ഞാനൊരുപാട് പാക്കുകളൊന്നും പറയാൻ പറ്റില്ല, 1-2 ഹാക്കുകളൊക്കെ യൂസ് ചെയ്യും. മഞ്ഞൾപ്പൊടിയും തേനും. എൻ്റെ ഇത്തിരി ഡ്രൈ സ്കിന്നാണ് കേട്ടോ, ഡ്രൈയും ഓയിലിയൊക്കെ ആയിട്ടുള്ളൊരു സ്കിന്നാണ്, ഒരു പ്രത്യേകതര സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് പാലൊന്നും യൂസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. പാല്, തൈര്, കറ്റാർവാഴ. എനിക്ക് ദേഹം ചൊറിയും ചില സമയത്ത്, ചില സമയത്ത് കുഴപ്പമില്ല, കഴുകി വൃത്തിയായിട്ട് എടുത്താലും ചില സമയത്ത് ദേഹം ചൊറിയും. അതുകൊണ്ട് കറ്റാർവാഴയൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. കറ്റാർവാഴ ജെല്ലൊക്കെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കറുത്ത പാടുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് സപ്രസ് ആയിട്ടുണ്ടല്ല എല്ലാ പാടുകളും. നല്ല മുഖക്കുരുവൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിലായിരുന്നു എനിക്ക് മുഖത്ത്. അതൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗ്ലോയി ആയിട്ടുണ്ട്. ഇപ്പോൾ കഴുത്തിലും വ്യത്യാസമുണ്ട് ചെറിയ. ഒരു യൂസിൽ നമുക്ക് വ്യത്യാസം പെട്ടെന്ന് കാണത്തില്ല, എങ്കിലും 3-4 യൂസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല വ്യത്യാസം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോകൾ ഇഷ്ടമാണെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എനിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്, നല്ല കണ്ടൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്താലേ നമ്മുടെ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെയാണ് എൻ്റെ പ്രചോദനം. അപ്പോൾ എല്ലാവരും സഹായിക്കുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരെ. ടാറ്റാ, ബൈ.